സിമ്പിൾ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കോഴിക്കോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വിധം ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. കോഴിക്കോട്ടേക്ക് ഞാനിവിടെ ഒരു 2 കപ്പ് അരിപ്പൊടി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ. അത് നമ്മൾ കുഴക്കണതിൻ്റെ പഴത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അല്പം വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. തിളച്ച വെള്ളം ടൈം ഒഴിക്കാൻ ഇതിലേക്ക്. ഇനി നമുക്കിത് ചൂടാറാൻ വയ്ക്കാം. അരിപ്പൊടി കുഴച്ച് വെച്ചതിന് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ട് കുഴയ്ക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കോഴിക്കോട്ടയാണ് കേട്ടത്. ഇനി നമുക്ക് ഈ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. നമുക്കിതിലേക്ക് ഞാൻ ശർക്കര ഉരുക്കി വെച്ചതാണിത്. ഈ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിക്കുക. ശർക്കര ഞാൻ അരിച്ചു ഒഴിച്ചതാണ് കേട്ടത്. ഇനി നമുക്കിത് ശർക്കര ഒരു 100 പരുവം വേണ്ട, അതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം. ഇവിടെ ശർക്കര ഇങ്ങനെ ഒരു പാകമായിട്ടുണ്ട്. ഇത് ഞാൻ 200 ഗ്രാം ശർക്കരയുണ്ട് ഇതിലേക്ക് എടുത്തിരുന്നത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു 4 ഏലക്കായും പഞ്ചസാര ചേർത്ത് പൊടിച്ചത് അതിലേക്ക് ചേർക്കുക. 4 ഏലക്കായും ജീരകവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ് അതിലേക്ക് ചേർക്കുക. ഇനി നന്നായിട്ട് ഇത് വലിയിച്ചെടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന സാധനം 200 ഗ്രാം കപ്പലണ്ടിയാണിത്. ഇത് നമുക്ക് പൊടിച്ചെടുക്കണം. നമുക്കിനി പൊടിച്ചെടുക്കാം. ഞാൻ ആ 200 ഗ്രാം കപ്പലണ്ടി ഇതേപോലെ അധികം പൊടിയരുത്, ഒരു പാകത്ത് ഒരു മീഡിയം സൈസ് പൊടിച്ചാൽ മതി. ഇനി ഇത് ഇതിലേക്ക് ഞാൻ ചേർക്കാം. സ്വല്പം കൂടി ചേർക്കാം. എല്ലാം ഞാൻ ചേർക്കും. എല്ലാ കപ്പലണ്ടിയും ഞാൻ ഇതിലേക്ക് ചേർത്തു. അപ്പം ഞാൻ 200 ഗ്രാം ശർക്കരയ്ക്ക് 200 ഗ്രാം കപ്പലണ്ടി പൊടിച്ചാണ് ചേർത്തത്.
പിന്നെ ഒരു തേങ്ങ ഒരു തേങ്ങയാണ് ചേർത്തേക്കുന്നത് മീഡിയം സൈസ് തേങ്ങ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർന്ന ഏലക്കായും ജീരകവും പഞ്ചസാര ചേർത്ത് പൊടിച്ചത് നമുക്ക് തീ ഓഫ് ആക്കാം ഇത് ചൂടാറിയ ശേഷം നമുക്കിത് കോഴിക്കോട്ടയുടെ ഉള്ളിൽ വെച്ച് ഫില്ല് ചെയ്യാം ഇനി ഇതേപോലെ ഓരോ ഉരുളി എടുക്കുക എന്നിട്ട് ഇതേപോലെ കോഴിക്കോട്ടയ്ക്ക് പരത്തുന്നത് ഞാൻ കാണിക്കാം എന്നിട്ട് ഈ മിക്സിങ് ഇതിലോട്ട് വെക്കാം ഷേപ്പിൽ എന്ത് വേണമെങ്കിലും കാണിക്കും ഞാനിപ്പോ ഈ ഷേപ്പിൽ കാണിക്കുന്നത് മാത്രം ഇങ്ങനെ ഒരേന്ന് എടുത്തു വയ്ക്കാം ഇതേപോലെ തന്നെ ഒരേന്ന് പിടിക്കുക ഇതേപോലെ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പരത്താം കോഴിക്കോട്ടേക്ക് പരത്തുന്നില്ല കാണിക്കാം അത് കഴിഞ്ഞിട്ട് മിക്സി ഇതിലേക്ക് വയ്ക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്യാം ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുക്കാം ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇത് ഓരോ വെച്ചുകൊടുക്കുന്നു ഞാനിങ്ങനെ പിടിച്ചത് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി ഒരു ഷേപ്പ് ആക്കിയതാണ് കേട്ടോ ഇഷ്ടമുള്ള പിടിക്കാത്തോ ഞാൻ ഒരേമായിട്ട് ഇങ്ങനെ പറിക്കുന്നു നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം വെച്ച് 10 മിനിറ്റിൽ വേവിച്ചെടുക്കാം കോഴിക്കോട്ട റെഡിയായി നോക്കാം കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി തീ ഓഫ് ആക്കാം കപ്പലണ്ടി കോഴിക്കോട്ട റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.